Hello friends, assalamu alaikum. Welcome back to Mom and Kitchen. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഹക്ക നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ട ബോൺലെസ് ചിക്കൻ ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ഒരു മുട്ടയും കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ഒരു ടൈമിന് ഞാനിവിടെ നൂഡിൽസ് വേവിക്കാൻ വേണ്ട വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്യാനിടാം. ഇനി അടുത്തതായി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സൈഡായി വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നൂഡിൽസിന് വേണ്ട സ്ക്രാമ്പിൾഡ് എഗ്സും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. ഇനി അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിലേറെ ക്യാരറ്റും ക്യാബേജും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിലെണ്ണ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ സ്ക്രാമ്പിൾഡ് എഗ്സും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോയ സോസും വിനീഗറും ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാല ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ് ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നൂഡിൽസ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഹക്ക നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.